ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളേ നമ്മളെ സൈക്കിളായിട്ട് ഒന്ന് ഒരു പുതിയ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫയർഫോക്സിൻ്റെ ഫ്ലക്സ് ട്രെയിൽ എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സർവീസ് എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സർവീസിന് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് പോകുമ്പോൾ ആ ഷോപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതൊരു സൈക്കിളിൻ്റെ ലോഗാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നൊരു സാധനമാണ് സൈക്കിൾ. എവിടെ നോക്കിയാലും സൈക്കിൾ എടുക്കുന്നവരാണ്, ഫുൾ എല്ലാവരും സൈക്കിൾ എടുക്കുന്നവരാണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് ബൈക്ക് എടുത്തിട്ടോ കാറിൻ്റെ പുറത്തേക്ക് ശരിക്ക് കറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും സൈക്കിൾ എടുത്ത് വരുന്നവരാണ്. അപ്പോൾ ഇന്ന് ഷോപ്പിൽ പോകണം. ഷോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറൈറ്റി മോഡൽ സാധനങ്ങളുണ്ട്, ഡിഫറെൻ്റ് മോഡൽ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഷോപ്പിൽ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഷോപ്പിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത്. ഷോപ്പിൻ്റെ പേര് സ്പോർട്ട് ബൈസിക്കിൾസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാഴ്ചകളാണ്, ഏതൊക്കെ രീതിയിലുള്ള സൈക്കിളുകളാണുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മളെ കുട്ടികൾക്കുള്ള, ചെറിയ കുട്ടികൾക്കുള്ള സൈക്കിളുകൾ മുതൽ മുതിർന്നവർക്ക്, അതായത് നമ്മളെ വയസ്സായ ഒരു മധ്യവയസ്സായ മേലക്കുള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൈക്കിളുകളും ഇവിടെ ഉണ്ട്. MTB മോഡലുണ്ട്, ഹൈബ്രിഡ് മോഡലുണ്ട്, റോഡ് ബൈക്ക് മോഡലുണ്ട്, എല്ലാ മോഡലുള്ള സൈക്കിളുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. എല്ലാ മോഡലിലുള്ള MTB അവൈലബിൾ ആണ്, എല്ലാ രീതിയിലുള്ള MTB അവൈലബിൾ ആണ്. പുതിയ പുതിയ മോഡൽസായ ഫ്രോഗ്, റാലി, വിവാഹിനൊക്കെ എല്ലാ ബൈക്കാർക്ക് ലീഡിങ്ങിലുള്ള മോഡൽസ് ഉണ്ട്. അതൊക്കെ ഇതൊക്കെ എല്ലാ മോഡൽസും ഇവിടെ പല രീതിയിലുള്ള സൈക്കിളുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ലോക്ക്ഡൗൺ ആയതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ മാസ്ക് പോലെ. ഫസ്റ്റിൽ ഈ മാസ്ക് ഡിമാൻഡ് വന്നല്ലോ, അതേപോലെ ഇപ്പോൾ ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് നമ്മളെ ബൈക്ക് മാസ്ക്. കാരണം കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അവിടെ പോകാനോ അല്ലെങ്കിൽ യാത്ര പോകാനോ സാധിക്കില്ല കൂടുതൽ ദൂരം. ഇപ്പോൾ ഈ കൊറോണ ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടും അതിലുപരി എക്സസൈസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സൈക്കിളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ എന്താ സാധനം അവൈലബിൾ അല്ല. മോസ്റ്റ്ലി പുതിയ പുതിയ മോഡലുകൾ അവൈലബിൾ അല്ല. അതായത് സാധനം ഉണ്ട് പക്ഷെ വരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഡെയിലി സൈക്കിളിങ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ സൈക്കിളിനെ പറ്റി അറിയാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മളടുത്ത് എൻക്വയറീസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു ഇപ്പോൾ ഈ സമയത്ത് കേട്ടോ, നമുക്കൊരു 10,000 ഉള്ളിലൊരു സൈക്കിൾ മതി, അല്ലെങ്കിൽ ഒരു 8,000 സൈക്കിൾ മതി, അങ്ങനെ ഒരു ലെവൽ വെച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ഒരു 10 മുകളിൽ, ഒരു 15 മുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്കൊരു നല്ലൊരു ബൈക്ക് മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഇതൊക്കെ ഒരു 1 time നമ്മൾ വാങ്ങുന്ന സൈക്കിളുകളൊക്കെ വാങ്ങുന്ന ഒരു 1 time അങ്ങനത്തെ രീതിയിൽ കണക്കാക്കിയിട്ട് നമ്മൾ എന്തിനൊക്കെ മറ്റുള്ളതിനൊക്കെ കാശുകൾ ചിലവാക്കണില്ലേ, അതുപോലെ തന്നെ ഇതിനൊരു 15 മുകളിൽ ചിലവാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മോഡലുകളായിട്ടുള്ള സൈക്കിളുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. കൂടുതൽ ആൾക്കാർ 10 താഴത്തേക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മുകളിലേക്കാണ് എല്ലാ ബൈക്സും ഇപ്പോൾ നിലവിലുള്ളതൊക്കെ റേറ്റ് വരുന്നത്. നമുക്ക് തന്നെ ലീഡിങ് ബ്രാൻഡ് ഫയർഫോക്സ് ഉണ്ട്, വിവ ഉണ്ട്, പിന്നെ MTB പ്രീമിയം മോഡലായിട്ടുള്ള ഓർബി ഉണ്ട്, പിന്നെ സാധാ കുട്ടികൾ നമ്മളെ സാധാരണ മേടിക്കുന്ന കോസ്മിക് അവൈലബിൾ ആണ്. പിന്നെ തന്നെ ഏറ്റവും ഫിക്സി മോഡലുകൾ വരുന്ന ബൈക്കാർക്ക് ഇത് ഇന്ത്യൻ മോഡലാണ്, ഒരു ഇന്ത്യൻ ബൈക്കാണ് ബൈക്കാർക്ക് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫിക്സി മോഡൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ റോഡ് ബൈക്കിൻ്റെ ഇതിനുള്ള സ്പെസിഫിക്കേഷനുള്ള ബൈക്കാണ് വരുന്നത്. ഇപ്പോൾ 10,000 ഉള്ളിലുള്ള നിങ്ങൾക്ക് ചോദിക്കുന്നവർക്കുള്ള ഒരു മോഡലാണ് നമ്മളെ ബൈക്കാർക്കിൻ്റെ ഒരു മോഡലായിട്ടുള്ള ബീസ്റ്റ്. ബൈക്കാർക്കിൻ്റെ മോഡലായിട്ട് ബീസ്റ്റ് പറഞ്ഞ സൈക്കിളാണ്. ഏകദേശം ഒരു 8,000 റേറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്ത കാറ്റഗറി നോക്കുമ്പോൾ ഫിക്സി മോഡൽ വരുന്നുണ്ട്. ബൈക്കാർക്കിന് ഫിക്സി മോഡൽ, ഹൈബ്രിഡിൽ ഫിക്സി മോഡൽ വരുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 9-10 രൂപ ഈ സൈക്കിളിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ പുതിയ വന്ന മോഡലുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഓർബിയുടെ പ്രീമിയം കാറ്റഗറിയുള്ള കുറച്ച് പ്രീമിയം കാറ്റഗറിയിലേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓർബിയുടെ നല്ല MTB ആണ്. ഒരു 40 റേറ്റ് വരുന്നുണ്ട്, above 40 വരുന്നുണ്ട്. പിന്നെ above 60 വരുന്നുണ്ട് ഒരു മോഡല്.
പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോസ്മിക് ഉണ്ട്, പിള്ളേരൊക്കെ യൂസ് ചെയ്ത കോസ്മിക് ഉണ്ട്, അതിന് നല്ല മോഡൽസ് വരുന്നുണ്ട്, ഏകദേശം ഒരു എബോവ് 15,000-15,000 മുകളിൽ. പിന്നെ ഹൈബ്രിഡിൽ തന്നെ നല്ല സൈക്കിളുകൾ വരുന്നുണ്ട്, അതായത് ഗിയർലെസ് ആയിട്ടുള്ള ഹൈബ്രിഡ് മോഡൽസ് വരുന്നുണ്ട് ഫ്രോഗിൻ്റെ. അതിന് ഏകദേശം ഒരു 12 ആ റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിടെ ബൈക്കുകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്കുള്ള വരെ സൈക്കിളുണ്ട്, അവർ 1 വയസ്സ് മുതൽ, അതായത് 1.5 വയസ്സ് 2 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കുള്ള എല്ലാ രീതിയിലുള്ള സൈക്കിൾ, ടോയ്സ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള സൈക്കിൾസും അവൈലബിൾ ആട്ടാണ്, ഞാൻ കുട്ടികൾക്ക് മാത്രം എന്ന് വിചാരിക്കണ, പെൺകുട്ടികൾക്കുള്ള സൈക്കിൾസും മൊത്തം അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാമിലെങ്കിലും കോൺടാക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന് താഴെ ഈ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, അപ്പോൾ അതിനും കൂടി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ആക്സസറീസ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്, പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ്, മങ്കാട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റ്, പല രീതിയിലും മോഡൽ ഹെൽമെറ്റ് കിട്ടാം. സ്റ്റാർട്ടിങ് വരുന്നത് 1,300-1,300 ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് കമ്പനിയുടെ? സ്റ്റാർബർഗിൻ്റെ 1,300 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മോഡൽ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ബൈക്ക് വാങ്ങുകയാണെങ്കിൽ, സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സർവീസ് ഫ്രീ ആണല്ലേ, അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ നല്ല കമ്മി റേറ്റിൽ, കുറച്ച് റേറ്റിൽ ഇവർ ചെയ്തുതരും. നമ്മളെ കൂടെ നമ്മളെ ബ്രദർ ഹാഫീസുണ്ട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അനിയനാണ്, അപ്പോൾ അവൻ്റെ സൈക്കിളേ, അവൻ്റെ ഫിലിപ്സിൻ്റെ സൈക്കിളാണ്, അപ്പോൾ അത് കേടായപ്പോൾ ഒന്ന് നന്നാക്കി സർവീസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ ഇവിടെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ഇവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വരാം. ഷോപ്പിൻ്റെ പേര് ബി സ്പോർട്ട് ബൈസിക്കിൾസ്. ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി പാറ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. അതായത് നല്ല മോഡൽസ് വരുന്നത് എബോവ് 10,000 മുകളിലാണ് എല്ലാ നല്ല മോഡൽസും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ബൈക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ 10,000 മുകളിലേക്കുള്ളത് ചൂസ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഈ കുറേ ആൾക്കാരെയും ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും സൈക്കിളിലേക്ക് വരുന്നത് ഭയങ്കരമായിട്ട് കണ്ടു. പിന്നെ വേറെ കാര്യം, ഹെൽമെറ്റിലാണ് സൈക്കിൾ ഓടിക്കുന്നത് കേട്ടോ, ഒരിക്കലും വാങ്ങുമ്പോൾ സൈക്കിൾ വാങ്ങുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ടെയിൽ ലൈറ്റും ഹെൽമെറ്റും മസ്റ്റായിട്ട് മേടിക്കുക, അതൊരു റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ ക്ലബിൽ തന്നെ ഒരുപാട് പേര്, നമ്മളെ അറിവിൽ തന്നെ ഒരുപാട് പേര് ഹെൽമെറ്റ് ഉണ്ടായിട്ടും ആക്സിഡൻറ്റ് പെട്ടിട്ട് പെടുന്നവരുണ്ട്, പിന്നെ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് വന്നവരുണ്ട്, ഇഷ്ടംപോലെ നമുക്കറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, ഹെൽമെറ്റ് ഇല്ലാതെ ഒരിക്കലും സൈക്കിൾ മേടിക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് സൈക്കിളിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെയും ടാറ്റ, ബൈ ബൈ.